നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിരൊന്നും പറയരുത്. കേൾക്കട്ടെ. ഞാൻ നമ്മുടെ മകൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതല്ല, വിവാഹം കഴിച്ച് അയക്കുവാൻ തീരുമാനിച്ചു. ആരാ വരാൻ വിളിക്കുന്നവരൊക്കെ വരും. അതല്ല, വരൻ ആരാണെന്ന് അതൊക്കെ പിന്നെ പറയാം. വല്ലാത്ത വിശപ്പ്. നീ പോയി കഞ്ഞി വിളമ്പ് വെക്ക്. ഞാൻ പുറത്തു പോയി കഴിച്ചിട്ട് വരാം. ആ പിന്നെ മറ്റൊരു കാര്യം, നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ആര് വരുന്നത്? നീ വേഗം ചെന്ന് ചായ വാങ്ങിക്കുക. നമസ്കാരം. അല്ല, ഇതാരും ബ്രോക്കറോ? ബ്രോക്കറിന്റെ കാര്യം ഞാൻ ഇപ്പൊ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും കയറി വന്നോളൂ. മോശം. ഞാൻ ചായ കുടിക്കും. നല്ല ചായ. എന്ത് പോലെ? പശു പോലാണോ? അല്ല, മിൽക്കാരുടെ. ദൈവമേ, ആരും പാല് തുടങ്ങി. ആ പ്രവർത്തനം സമ്മതിച്ചു. പറഞ്ഞ കാര്യം എന്റെ മകൾക്ക് പറ്റിയ നല്ല ബന്ധം തരപ്പെട്ടു. നല്ലൊരു ബന്ധമുണ്ട്. പക്ഷേ സ്ത്രീധനമായി നിങ്ങൾ എന്തുകൊണ്ട് കൊടുക്കും? ഈ അവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? 20 ലക്ഷവും മാരുതികാരും ഞാൻ തരും. നല്ല ആമള, അവൾ കൊടുത്തത് പോരാ. ഈ ചാക്കൻ എങ്ങനെയാണ് നോക്കിക്കേ? നമ്മുടെ മകൾക്ക് ചേരുന്ന പയ്യൻ എനിക്കും ഇഷ്ടപ്പെട്ടു. ഈ തിരുമുട്ടത്തിൽ പങ്കെടുത്ത് ഞാൻ ഈ കല്യാണം നടത്തും. സാധ്യമല്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ തിരുമുറ്റത്തിൽ പങ്കു വരാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് വല്ല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയാ പോരെ? ബ്രോക്കറേ, പയ്യൻ നല്ല തറവാടി ആയിരിക്കണം. ബലമേഷ്, എന്നാലേ ഇത് നോക്ക്. കൊള്ളാം, കുഴപ്പമില്ല. തറവാടെങ്ങനെ? വലിയ തറവാടിത്തം ഇല്ലെങ്കിലും തള്ളതല്ല ഒന്നാന്തരം തറവാടിയാണ്. പിന്നെ തന്തയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ ബന്ധത്തിൽ അങ്ങ് സമ്മതിക്കും. ആട്ടെ, തന്തയ്ക്ക് എന്താ ജോലി? തന്തയ്ക്ക് വൈകുന്നു. എന്താ പുറത്താവും? അല്ല, അകത്താ. ഒരു പീഡന കേസിൽ പുള്ളി അകത്തായി പോയി. പേടിക്കണ്ടെന്ന്. കല്യാണ തലേന്ന് നമുക്ക് ജാമ്യത്തിൽ ഇറക്കാം. കല്യാണം കഴിഞ്ഞിട്ട് കക്ഷി തിരിച്ചങ്ങ് ജയിലിൽ പൊക്കോളും. വേണ്ടെങ്കി വേണ്ട, അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കക്ഷിയെ ഇവിടെ തന്നെ ഉണ്ട് തിരിച്ചു പോറ്റിക്കോ. അതല്ല, ഈ ബന്ധം വേണ്ട. അതൊക്കെ പോട്ടെ. ഈ പെൺകുട്ടി എവിടെ കണ്ടില്ലല്ലോ. അവള് കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വിളിക്കണോ? അയ്യോ, അത് വേണ്ട. ഞാൻ അങ്ങോട്ട് പോയിക്കണം. പോയിട്ട് വേറെ ദിവസം വന്നാൽ മതി. സുഭദ്രേ, ഞാൻ ബ്രോക്കറുടെ പുറത്ത് വണ്ടി കഴിഞ്ഞിട്ട് വരാം. കഥ അടച്ച്, അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പല തെറ്റുകളും കയറി. നിന്റെ അച്ഛൻ പോയ ശേഷം മാത്രമാടി ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ, ചേട്ടന്റെ ജോലിക്കാരത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? അങ്ങനെ അതിലൊരു തീരുമാനമായി. നീ എന്റെ പ്രാർത്ഥന കേട്ടു. ശരിയാ, നിന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ ജോലിയിൽ നിന്നും പിരിച്ചിട്ടു. അതെ, ഇപ്പോ ഈ വരവിന്റെ ഉദ്ദേശം പറയാം. എന്റെ ശ്രീദേവിയൊന്ന് കാണാൻ.
Yeah.
ഭാവി കഥ.